റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ഇന്ത്യയിലെ 18 മുതൽ 30 വയസ്സുവരെ പ്രായമുള്ള ബിരുദധാരികളായ പൗരന്മാർക്ക് ബ്രിട്ടനിൽ 2 വർഷം വരെ താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന യങ് പ്രൊഫഷണൽ സ്കീം 28 ഫെബ്രുവരി ആരംഭിച്ച് 2 മാർച്ച് അവസാനിക്കും. സ്കീം പ്രകാരം 28 ഫെബ്രുവരി ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 UK ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ബാലറ്റ് ആരംഭിക്കുമ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഡിഗ്രിയോ പി ജിയോ ഉള്ളവർക്ക് അപേക്ഷ നൽകി പങ്കെടുക്കാം. 2 മാർച്ച് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 ബാലറ്റ് അവസാനിക്കും. ബാലറ്റിൽ തികച്ചും സൗജന്യമായി തന്നെ പങ്കെടുക്കാം. ബാലറ്റിൽ പ്രവേശിക്കുന്നതിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേര്, ജനനതീയതി, പാസ്പോർട്ട് വിശദാംശങ്ങൾ, പാസ്പോർട്ടിന്റെ ഒരു സ്കാൻ ചെയ്ത കോപ്പി, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ നൽകണം. ഇതിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് ക്രമരഹിതമായ ആളുകളെ തിരഞ്ഞെടുക്കും. യൂറോപ്യൻ യൂണിയൻ കമ്മീഷനിലെ ജീവനക്കാരെല്ലാം അവരുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് ടിക്ടോക്ക് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം. ചൈനീസ് ഷോർട്ട് വീഡിയോ ഷെയറിംഗ് ആപ്ലിക്കേഷനായ ടിക്ടോക്ക് കടുത്ത സൈബർ സുരക്ഷാ വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം. കോർപ്പറേറ്റ് ഫോണുകളിൽ നിന്നും പ്രൊഫഷണൽ ആപ്പുകൾ ഉപയോഗിക്കുന്ന വ്യക്തിഗത ഉപകരണങ്ങളിൽ നിന്നും ടിക്ടോക്ക് നീക്കം ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നേരത്തെ ടിക്ടോക്ക് നിരോധിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിൽ ചൈനയിലെ തങ്ങളുടെ സ്റ്റാഫിന് യൂറോപ്യൻ ഉപയോക്താക്കളുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് ടിക്ടോക്ക് സമ്മതിച്ചിരുന്നു. എന്നാൽ ഡാറ്റ ചോർച്ച പോലുള്ള ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കണ്ടെത്തിയ പനിക്കും ജലദോഷത്തിനും ജനങ്ങൾ പതിവായി വാങ്ങുന്ന മരുന്നുകൾ UK പിൻവലിക്കുന്നു. തലച്ചോറിനെ ബാധിക്കുന്ന 2 രോഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് സുരക്ഷാ റിവ്യൂവിൽ ഉൾപ്പെട്ടത്. സുഡാഫെഡ്, ഡേ ആൻഡ് നൈറ്റ് നേഴ്സ്, ന്യൂറോഫിൻഡിന്റെ കോൾഡ് ആൻഡ് ഫ്ലൂ തുടങ്ങിയ ന്യൂഡോ എഫ്രിഡിൻ ഉൾപ്പെട്ട മൂക്കടപ്പിൽ നിന്നും ആശ്വാസ നേടാൻ ഉപയോഗിക്കുന്ന ഗുളികകളാണ് റിവ്യൂ ചെയ്യുന്നത്. ചിലരിൽ ഇത്തരം മരുന്നുകൾ തലച്ചോറിനെ രക്തധമനികളിൽ ജീവൻ അപകടത്തിലാക്കുന്ന റിയാക്ഷൻ നൽകുന്നതായാണ് കണ്ടെത്തൽ. മൊബൈൽ ഫോണുകളിൽ ലഭിക്കുന്ന എമർജൻസി അലർട്ട് സിസ്റ്റം ഇപ്പോൾ ജർമ്മനിയിൽ ഉടനീളം പ്രവർത്തനക്ഷമമാണെന്ന് ടെലിഫോൺ ഓപ്പറേറ്റർമാർ അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ ഈ എമർജൻസി അലർട്ടുകൾ ഒരു നിശ്ചിത റേഡിയോ നെറ്റ്വർക്കിൽ ജർമ്മനിയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഴുവൻ മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്കും ലഭ്യമാക്കി. വെള്ളപ്പൊക്കം, കാട്ടുതീ തുടങ്ങിയ ദുരന്തങ്ങളെക്കുറിച്ച് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് മൊബൈൽ അലർട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2021 ജൂലൈയിൽ റൈൻലാൻഡ് പാലറ്റിനേറ്റ്, നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ എന്നിവിടങ്ങളിൽ 180 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ജർമ്മനിയിൽ ഈ സംവിധാനം നടപ്പിലാക്കിയത്. ദുരന്തത്തെ തുടർന്നുള്ള അന്വേഷണത്തിൽ താമസക്കാർക്ക് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് യഥാക്രമം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നും അവരെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവുകൾ നേരത്തെ നൽകേണ്ടതായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. റെയിൽവേ സ്റ്റേഷനുകളിലെ ഭക്ഷണശാലകളിലെ വിഭവങ്ങൾക്ക് വില കുത്തനെ കൂട്ടി. ചോറിനും മീൻകറിക്കും 59 രൂപയായിരുന്നത് 95 രൂപയാക്കി. പരിപ്പുവട, ഉഴുന്നുവട, സമോസ എന്നിവയുടെ വില സെറ്റിന് 17 രൂപയായിരുന്നത് 25 രൂപയാക്കി. മുൻപ് 13 രൂപയുടെ പഴംപുരിക്ക് ഇനി 20 രൂപ നൽകണം. രണ്ടിഡ്ലിക്കും ഇതേ തോതിൽ വില കൂട്ടി. മുട്ടക്കറിക്ക് 32 രൂപയായിരുന്നത് 50 രൂപയാക്കി. കടലക്കറിക്ക് 28 രൂപയായിരുന്നത് ഇനി 40 രൂപ കൊടുക്കണം. 200 ഗ്രാം വെജിറ്റബിൾ ബിരിയാണിക്ക് 70 രൂപയും മുട്ട ബിരിയാണിക്ക് 80 രൂപയും നൽകണം. ചിക്കൻ ബിരിയാണി 100 രൂപയ്ക്ക് ലഭിക്കും. വില വർദ്ധിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇ ഹെൽത്ത് കേരള പദ്ധതിക്ക് വേണ്ടി 15.80 കോടി രൂപ മുടക്കി വാങ്ങിയ 9500 കമ്പ്യൂട്ടർ ടാബുകളിൽ പകുതിയും കേടായ നശിച്ച നിലയിൽ. സ്വകാര്യ കമ്പനിയിൽ നിന്നും വാങ്ങിയ ടാബുകളിൽ 4404 എണ്ണം പൂർണ്ണമായും കേടായപ്പോൾ 4455 എണ്ണം 8 കൊല്ലമായി ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ്. അറ്റകുറ്റപ്പണി അസാധ്യമായതോടെ ഉപയോഗശൂന്യമായ ടാബുകൾ കൂട്ടത്തോടെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. വൻതുക നൽകി വാങ്ങിയ ടാബുകളിൽ 25% പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ വൻ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗവർണൻസ് മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് ടാബുകൾ വാങ്ങിയത്. ടാബുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നതോടെയാണ് 15.80 കോടി രൂപയുടെ പാഴ്ചെലവ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായത്തിനായി 1500 സർട്ടിഫിക്കറ്റുകൾ നൽകിയ ഡോക്ടർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ഉടൻ ശുപാർശ ചെയ്യും. ചികിത്സാ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് സുഗിത് സി നാരായണൻ നൽകിയ സർട്ടിഫിക്കറ്റുകൾ 100-ൽ താഴെ എന്നാണ് കണ്ടെത്തൽ. മതിയായ രേഖകളില്ലാതെയാണ് 1400 സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. ആളെ കാണാതെ പോലും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ആലത്തൂരിൽ 67 സർട്ടിഫിക്കറ്റുകൾ നൽകിയ 2 ആയുർവേദ ഡോക്ടർമാർക്കെതിരെയും നടപടി ഉയരും. ഇതിനു പുറമെ ഗുരുതരമായ രോഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയ വിദഗ്ധരല്ലാത്ത 8 ഡോക്ടർമാർക്കെതിരെയും നടപടി ഉണ്ടാകും. ഏജന്റുമാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ കാട്ടാനകളുടെ കണക്കെടുക്കുന്നു. വയനാട് മേഖലയിലെ കടുവകളുടെ കണക്കും ഇതോടൊപ്പം ശേഖരിക്കും. കാട്ടാനകളുടെ എണ്ണം കണക്കാക്കാനുള്ള ഫീൽഡ് തല പരിശോധന 17 മുതൽ 19 വരെയും വയനാട്ടിലെ കടുവകളുടെ വിവരശേഖരണം 1 ആദ്യവാരവും നടത്താൻ തീരുമാനിച്ചതായി വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വനംവകുപ്പ് മേധാവി ബെന്നിച്ചൻ തോമസിന്റെ അധ്യക്ഷതയിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാസിംഗിന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗശേഷമാണ് തീരുമാനം.
ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മേൽനോട്ടത്തിലാണ് പരിശോധന നടക്കുക. ഇനി കായിക വാർത്തകൾ. ബ്ലാസ്റ്റേഴ്സ് വലയിലേക്ക് ഹൈദരാബാദ് എഫ് സി തൊടുത്തത് ഒരേ ഒരു ഷോട്ട്. അതിൽ വിരിഞ്ഞ ഏക ഗോളിൽ അവർ മഞ്ഞപ്പടയ്ക്കു നൽകിയത് തോൽവിയാണ്. ബ്ലാസ്റ്റേഴ്സിനെ കണ്ണീരണിയിച്ചത് 29-ാം മിനിറ്റിൽ ബോർഹെ ഹെരേരയാണ്. ISL ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിലെ തോൽവിയോടെ ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇതോടെ മാർച്ച് 3-ന് ബംഗളൂരു എഫ് സിക്കെതിരെ നോക്കൌട്ട് മത്സരം ബ്ലാസ്റ്റേഴ്സ് എതിരാളികളുടെ മൈതാനത്ത് കളിക്കണം. അതിൽ ജയിച്ചാൽ സെമി, തോറ്റാൽ പുറത്ത്. ചാമ്പ്യൻ ടീം എന്നത് എന്തുകൊണ്ട് തങ്ങളുടെ സ്ഥിരം വിശേഷണമാകുന്നുവെന്ന് ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം ഒരിക്കൽ കൂടി തെളിയിച്ചു. 2020 ലോകകപ്പ് ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 19 റൺസിന് തകർത്ത് ഓസീസിന് വീണ്ടും ലോക കിരീടം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ മറുപടി 20 ഓവറിൽ 6 വിക്കറ്റിൽ 137 റൺസിൽ ഒതുങ്ങി. ഇതുവരെ നടന്ന 8 2020 ലോകകപ്പുകളിൽ 6-ാം തവണയാണ് ഓസീസ് ജേതാക്കളാകുന്നത്. തുടർച്ചയായ 3-ാം തവണയും ഓസ്ട്രേലിയക്കായി 53 പന്തിൽ 74 റൺസ് നേടി പുറത്താകാതെ നിന്ന ബെത് മൂണിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 99.08 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Live.